കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്നത്തെ നമ്മുടെ ലേറ്റസ്റ്റ് ടെക് ന്യൂസസ് ആയിട്ടാണ് ഞങ്ങൾ ടെക് മലയാളത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നോളജി ലോകത്ത് നടക്കുന്ന ഒരുപാട് ഡീറ്റെയിൽസ് ഇന്ന് ഈ വീഡിയോയിലൂടെ കിട്ടാൻ പോവാണ്. നമ്മുടെ മുകേഷ് അംബാനി ജിയോ ഫോണിന്റെ പ്രഖ്യാപനത്തിന് ശേഷം അതിനും വലിയൊരു പ്രഖ്യാപനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യ മഹാരാജ്യത്തുള്ള 3 കോടി വിദ്യാർത്ഥികൾക്ക് ഫ്രീ വൈഫൈ ഫെസിലിറ്റി നൽകുമെന്നുള്ളതാണ് മുകേഷ് അംബാനിയുടെ ലേറ്റസ്റ്റ് പ്രഖ്യാപനം. അതിന്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് 31-നുള്ളിൽ 38 കോളേജസിനകത്ത് ഹോട്ട്സ്പോട്ട് സ്ഥാപിക്കും. അതിനുശേഷം അതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ 38,000 കോളേജസിൽ പെട്ടെന്ന് തന്നെ വൈഫൈ സ്ഥാപിക്കുക, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വലിയൊരു ഹോപ്പ് തന്നെയാണ്. അപ്പോൾ ഡാറ്റ വെറുതെ നമ്മൾ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. കോളേജിനകത്ത് വരുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് ഫ്രീ വൈഫൈ യൂസ് ചെയ്തിട്ട് നെറ്റ് കാര്യങ്ങളൊക്കെ, പ്രോജക്ട്സ് കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. പിന്നെ നമ്മുടെ ടെക് ലോകത്തുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ജിയോയുടെ ഈ ഫോണും അതോടൊപ്പം തന്നെ ഡാറ്റ പ്ലാൻസ് ഒക്കെ വന്നപ്പോൾ പ്രതിസന്ധിയിലായിട്ടുള്ള ഐഡിയ, എയർടെൽ, BSNL തുടങ്ങിയ കമ്പനികളൊക്കെ പുതിയ പുതിയ പ്ലാൻസ് ഒക്കെ പ്രഖ്യാപിച്ചു അല്ലേ. എയർടെൽ അതുപോലെ ലേറ്റസ്റ്റ് ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്, 293 പ്ലാനാണ്. അതേപോലെ തന്നെ BSNL ഒരു പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 666 എന്നാണ് ആ പ്ലാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആ രണ്ട് പ്ലാൻസാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എയർടെലിൻ്റെ 293 പ്ലാൻസിൽ രണ്ട് തരത്തിലാണ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന്, ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസേഴ്സിന് ആ പ്ലാനിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ ന്യൂ എയർടെൽ യൂസേഴ്സിനും പ്ലാനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്ലാൻ, ഓൾറെഡി എയർടെൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് 28 ദിവസത്തേക്കും, അതുപോലെ ന്യൂ യൂസേഴ്സിന് 84 ദിവസത്തേക്കുമാണ് ഈ ഒരു പ്ലാൻ ലഭ്യമാകുക. 1GB 4G ഡാറ്റയാണ് ഈ ഒരു പ്ലാനിൻ്റെ കീഴിൽ എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടാൻ പോകുക. അപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് 28GB 4G ഡാറ്റ 28 ദിവസത്തേക്കും, അതേപോലെ തന്നെ ന്യൂ കസ്റ്റമേഴ്സിന് 84GB ഡാറ്റയും ഈ ഒരു പ്ലാൻ പ്രകാരം കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ എല്ലാ നെറ്റ്വർക്കിലേക്കും ഫ്രീ വോയിസ് കോൾസ് അവൈലബിൾ ആണ്. ഈ വോയിസ് കോൾസിൻ്റെ അകത്ത് തന്നെ അവർ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് നമുക്ക് 300 മിനിറ്റാണ് കോളിൽ കിട്ടുക. ഒരു ആഴ്ചത്തേക്ക് 1200 മിനിറ്റ് വരെ കിട്ടും. ഈ ഒരു പ്ലാൻ പ്രകാരം ടോട്ടൽ നമുക്ക് 28 ദിവസത്തേക്ക് 3000 മിനിറ്റുകളാണ് കിട്ടുക. ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഫോണിൻ്റെ പ്ലാൻ പ്രകാരം ആ താരിഫ് പ്രകാരമുള്ള കോൾ ചാർജസ് നമ്മുടെ ഫോണിൽ ഈടാക്കുന്നതായിരിക്കും. ഇതിനോട് കോമ്പീറ്റ് ചെയ്യുന്നത് 509 രൂപയുടെ ജിയോയുടെ പ്ലാനിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BSNLന്റെ വേറൊരു പ്ലാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 പ്ലാനുകൾ തമ്മിലുള്ള മത്സരമാണ് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ടെലികോം രംഗത്ത് നടക്കുന്നത്. BSNLന്റെ 6666 പ്ലാനിൽ വരുന്നത് 60 ദിവസത്തേക്കുള്ള ഡാറ്റയും വോയിസ് കോൾസ് ആണ്. എല്ലാ നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് കോൾസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. BSNL നൽകുന്നത് 2GB 3G ഡാറ്റ പെർ ഡേ ആണ്. അങ്ങനെ നമുക്ക് 60 ദിവസത്തേക്ക് 120GB 3G ഡാറ്റ കിട്ടും. പക്ഷേ ഒരു പ്രശ്നമുള്ളത് BSNL ഓൾറെഡി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അവരുടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ അവർ നൽകുന്നത് 3G ഡാറ്റയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ 4G ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലാനുകളിലൊക്കെ നടുവിൽ BSNL നിലനിൽക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മെയിനായിട്ട് ഇവർ ബീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ജിയോയുടെ 509 പ്ലാനാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4G ഡാറ്റയാണ്. 1GB ആണെങ്കിലും 4G ഡാറ്റയാണ്. അപ്പോൾ ഈ ഹൈ സ്പീഡിൻ്റെ ഇടയ്ക്ക് BSNL നിൽക്കാൻ പറ്റുമെന്ന് അറിയാം. പിന്നെ ടെക് വേൾഡിൽ വന്നിരിക്കുന്ന അടുത്ത ന്യൂസ് എന്ന് പറയാനുള്ളത് വാട്സപ്പ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ഈ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഏത് തരത്തിലുള്ള ഫയൽസ് നമുക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് സെൻഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇമേജസ്, വീഡിയോസ്, കോൺടാക്ട്സ്, ലൊക്കേഷൻസ് അത് മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം 100 MB വരെ സൈസുള്ള ഏത് തരത്തിലുള്ള എനി ടൈപ്പ് ഓഫ് ഫയൽസ് നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് iOSലാണെങ്കിൽ 128 MB വരെയുള്ള ഫയൽസ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ശരിക്കും വാട്സപ്പിന് എന്തായാലും ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ടെക് ലോകത്തെ ഏറ്റവും ഹോട്ടായിട്ടുള്ള ഇപ്പോഴത്തെ വാർത്ത എന്ന് പറയാനുള്ളത് ആപ്പിൾ iPhone 8 റെൻഡർ ഇമേജ് ലീക്കായി എന്നുള്ളതാണ്. റെൻഡർ ഇമേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഫോണിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം ബെസൽ സൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫോണിൽ വളരെ സ്റ്റൈലിഷ് ലുക്കാണുള്ളത്. അപ്പോൾ സ്ക്രീൻ കുറച്ചുകൂടി വൈഡായിട്ട് തോന്നും. ഈ ഒരു നമ്മുടെ ഫോട്ടോ ഇമേജസിൽ വന്നിട്ടുള്ള അതുപോലെ തന്നെയാണ് ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴും ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ നന്നായിട്ട് വിപണിയിൽ ചിലവാകും. കാരണം അത്രയും ഒരു സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് ഈ ഐഫോണിൻ്റെ റെൻഡർ ഇമേജിൽ നമ്മൾ കാണുന്നത്. iPhone 8 എൻട്രി ലെവൽ മോഡലിന് 128 GB സ്റ്റോറേജ് ആണ് ഉള്ളത്. ഈ ഒരു മോഡൽ 70,000 80,000 ഇടയിലുള്ള പ്രൈസാണ് ഉണ്ടാവുക.
നമ്മുടെ ഐഫോൺ പ്രേമികൾ അല്ലെങ്കിൽ മൊബൈൽ വേൾഡ് ഒന്നാകെ കാത്തിരുന്ന ഒരു വേർഷൻ അല്ലെങ്കിൽ ഒരു ഫോൺ തന്നെയാണ് ഐഫോൺ 8. അതുകൊണ്ട് ഈ ഒരു ഫോട്ടോ വന്നപ്പോൾ തന്നെ ഇതിനു വേണ്ടി കാത്തിരുന്ന ആൾക്കാരുടെ പ്രതീക്ഷയൊക്കെ നന്നായിട്ട് ഉയർന്നിട്ടുണ്ടാകും. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വരണമെങ്കിൽ മാർക്കറ്റിൽ അത് എത്തുന്നത് വരെ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ കൺഫർമേഷൻ കിട്ടുന്നവരെ നമ്മൾ കാത്തിരിക്കണം. പിന്നെ ടെക് വേൾഡിൽ നമുക്ക് വിഷമമുണ്ടാകുന്ന ഒരു ന്യൂസ് ഉണ്ട്. നെക്സ്റ്റ് അപ്ഡേറ്റ് മുതൽ മൈക്രോസോഫ്റ്റ് MS പെയിന്റ് ഒഴിവാക്കാൻ വേണ്ടി പോവാണ്. നമ്മളെല്ലാവരും തന്നെ കമ്പ്യൂട്ടറൊക്കെ വന്നിരുന്ന സമയത്ത് കുട്ടിക്കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു MS പെയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. MS പെയിന്റ് ഒഴിവാക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കൈയ്യടക്കം തോന്നും. കമ്പനി പറയുന്നത് ഇപ്പം കൂടുതൽ അപ്ഡേറ്റ്സ് ഈ MS പെയിന്റിൽ വരുത്താറില്ല, അതുകൊണ്ട് തന്നെ ഇത് നിർത്താനുള്ളൊരു പ്ലാനിലാണ് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. 1985 മുതൽ MS പെയിന്റ് എല്ലാ വിൻഡോസ് വേർഷൻസിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ 32 years ആയി. അതിനുശേഷം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവർ നിർത്താൻ പോകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിഷമമുണ്ടാവും. പക്ഷെ അതിനോട് കോമ്പീറ്റ് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസ് ഇപ്പോൾ പെയിൻറ്റിങ് സോഫ്റ്റ്വെയർസ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കണം അവർ ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടെക് ലോകത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസസ്. അപ്പോൾ ഇതുപോലുള്ള ലേറ്റസ്റ്റ് ന്യൂസസും അതുപോലെ പുതിയ പുതിയ ആപ്സും ഇൻഫോർമേഷൻസ് ഒക്കെ ഞങ്ങൾ വീണ്ടും വരും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കോംപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടാമെന്നാണ്. ഞങ്ങൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ ന്യൂസസ് ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.